നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം പുതുവർഷ നക്ഷത്ര ഫലമാണ് അവതരിപ്പിച്ചു വരുന്നത്. കൊല്ലവർഷം 1198 ആണ്ട് നമ്മോട് വിട പറയുകയാണ്. കൊല്ലവർഷം 1199 ആണ്ട് ആഗതമായി. എല്ലാവരും പുതുവർഷത്തെ വളരെയധികം പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നത്. പുതുവർഷത്തിൽ എല്ലാവർക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മേടം മുതൽ വൃശ്ചികം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കേണ്ടത് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൊല്ലവർഷം 1199 ധനുക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപൻ തന്നെയായിട്ടുള്ള വ്യാഴം 2024 May 1 വരെ 5 ഭാവത്തിലാണ്. ശനി വർഷം മുഴുവൻ 3 ഭാവത്തിലും, ഒക്ടോബർ 30 വരെ രാഹു 5 ഭാവത്തിലും, അതേപോലെ തന്നെ കേതു 11 ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന അവസരമാണ്. ഒക്ടോബർ 30 ശേഷം രാഹു 4 ഭാവത്തിലേക്കും കേതു 10 ഭാവത്തിലേക്കും മാറും. ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ധനുക്കൂറുകാരുടെ പുതുവർഷത്തെ വിലയിരുത്തുമ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പ്രായണ ഗുണപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് തന്നെ പറയണം. വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ധനുക്കൂറുകാർക്ക് അത് സാധിക്കുന്ന സമയമാണ്. വാഹനം വാങ്ങുക തുടങ്ങിയ ശുഭകാര്യങ്ങളും നടക്കുന്ന സമയമാണ്. വീട് വയ്ക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. സജ്ജനങ്ങളുടെ ബഹുമാന്യതയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. നല്ല ജോലിയൊക്കെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ലഭിക്കുന്ന സമയമാണ്. വിശേഷമായി വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശയാത്രയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന സമയമാണ്. നൂതനമായിട്ട് എന്തെങ്കിലും വ്യവസായവും സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന നല്ല സമയമാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് അതിനും സാധിക്കുന്ന സമയമാണ്. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ധനുക്കൂറുകാർക്കും സന്താനഭാഗ്യം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ധനുക്കൂറുകാരെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്ക് പ്രശസ്തിയും വിജയവും ഒക്കെ നേടാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതിയും കീർത്തിയും ജനസ്വീകാര്യതയും ഒക്കെ നന്നായി ലഭിക്കുന്ന സമയമാണ്. എന്നാൽ വർഷാന്ത്യത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തദൂഷ്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശത്രുക്കളുടെ ശല്യവും ഒക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പ്രത്യേകം പ്രത്യേകം ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് ആരോഗ്യ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട വർഷമാണ്. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധമായിട്ടുള്ള മനോഭാവം ഉണ്ടാകാൻ പാടില്ലാത്ത സമയമാണ്. അതായത് ചെറിയ അശ്രദ്ധയ്ക്ക് പോലും ദോഷങ്ങൾ ഉണ്ടാകാം. ഭക്ഷണത്തിലും പാനീയത്തിലുമൊക്കെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഭക്ഷണത്തെ തിരഞ്ഞെടുക്കുക. ഉദര രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഒക്ടോബർ മാസത്തിന് ശേഷം സാഹചര്യം മെച്ചമാകുന്നതാണ്. വർഷാവസാനത്തിലും എന്നാൽ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ്. നല്ല ദിനചര്യ സ്വീകരിക്കുന്നതിലൂടെയും പ്രത്യേകമായി ഭക്ഷണക്രമം പാലിക്കുന്നതിലൂടെയും മെച്ചപ്പെട്ട ആരോഗ്യത്തെ ധനുക്കൂറുകാർക്ക് പുതുവർഷത്തിൽ നേടിയെടുക്കാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് നോക്കാം. ധനുക്കൂറുകാർ പുതുവർഷത്തിൽ തൊഴിൽപരമായിട്ട് അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കൂടുതലായിട്ടുള്ള അപകട സാധ്യതയുള്ള തൊഴിലുകളൊക്കെ സ്വയം ഏറ്റെടുക്കാനുള്ള സാഹചര്യം മനസ്സിൽ തോന്നിയേക്കാം. തൊഴിൽ മാറ്റത്തിനുമൊക്കെ സാഹചര്യം വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിജയകരമാകുമെങ്കിലും അതിലൊക്കെ അപകീർത്തികരമായിട്ടും അപകടകരമായിട്ടും ഒക്കെയുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം, അതായത് റിസ്ക് എടുക്കുന്ന തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം. ഒക്ടോബർ മാസം വരെയുള്ള സാഹചര്യം കൂടുതൽ ദോഷകരവും അതിനുശേഷം നവംബർ ഡിസംബർ വരെയുള്ള കാലത്ത് മധ്യമമായിട്ടും തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ നമുക്ക് പറയണം. അതിനുശേഷം പിന്നീട് കാലക്രമത്തിൽ നല്ല ഉയർച്ചയിലേക്കും തൊഴിൽ മാറ്റത്തിലേക്കും പ്രമോഷൻ, ശമ്പള വർധന തുടങ്ങിയ നേട്ടങ്ങളിലേക്കും ഒക്കെ പോകുന്നതാണ്.
ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ധനപരമായിട്ടുള്ള പുതുവർഷത്തെ ഒന്ന് നോക്കാം. ധനുക്കൂറുകാർക്ക് ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതിനുള്ള ശ്രമം വേണമെന്ന് മാത്രം. ഒന്നിലധികം മേഖലകളിൽ നിന്ന് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകാൻ ധനുക്കൂറുകാർക്ക് സാധിക്കുന്ന സമയമാണ്. എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഡിസംബർ വരെയും ഏകദേശം അത്തരം ചെലവുകളൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. അനാവശ്യ ചെലവുകളും മറ്റും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വഷളാക്കിയേക്കാം. മാനസികമായിട്ട് അതിലൊക്കെ പ്രയാസം തോന്നാവുന്നതാണ്. മുൻകൂട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് ഒന്ന് സാമ്പത്തിക ചെലവ് ക്രമീകരിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് നോക്കാം. ധനുക്കൂറുകാർ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു വർഷമാണ്. മൂന്നാം ഭാവത്തിൽ ശനി നിൽക്കുകയും ഒക്ടോബർ വരെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുകയും അതിനുശേഷം നാലാം ഭാവത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് മൂലം കുടുംബജീവിതത്തിലെ സന്തോഷത്തെ അല്പം ബാധിക്കാൻ സാഹചര്യമുണ്ടായേക്കാം. അമ്മയുടെ ആരോഗ്യമൊക്കെ ഒരുപക്ഷെ മോശമാകാനുള്ള സാഹചര്യമുണ്ട്. അച്ഛനുമായിട്ടുള്ള ബന്ധത്തിലും ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ആരോഗ്യകാര്യത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാവുന്ന സമയമാണ്. എന്നാൽ ഒക്ടോബർ മാസത്തിന് ശേഷം കുറേശ്ശെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മെച്ചമാവുകയും കുടുംബജീവിതത്തിൽ കുറേശ്ശെയായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ധനുക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്രഫലത്തെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ളത്. നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓരോ നക്ഷത്രക്കാരെക്കുറിച്ചും വളരെ ഗംഭീരമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ വീഡിയോ ഒന്ന് പ്രത്യേകം കണ്ടു നോക്കുക. എല്ലാ ധനുക്കൂറുകാർക്കും പുതുവർഷം വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.